ഇനിയിപ്പോ ഇരിക്കണില്ല. വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ എത്തിങ്ങാനൊക്കെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. 15 ലക്ഷം ബഡ്ജറ്റ്, അതിലിപ്പോ ഒരു 10 ലക്ഷം ഗൾഫിൽ പോയി പിരിച്ചുണ്ടാക്കണം. അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി നാട്ടിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മറ്റിന്റെ തീരുമാനം. നാട്ടിലെ പെരുമലും ഇപ്പൊ തരാനുള്ളത് നിങ്ങള് ഗൾഫുകാർ തന്നെയാണല്ലോ. ഏത് 100 ചാക്ക് സിമിന്റെ അന്റെ പേരില് കുട്ടിയാലാക്ക എഴുതിച്ചത്? 100 ചാക്കോ? ആ 100 ചാക്ക് സിമിന്റ് എനിക്കിപ്പത് വലിയ സംഖ്യ. ഒന്നുമില്ലെങ്കിൽ എത്തി കുട്ടിയൊക്കെ വേണ്ടിയല്ലേ. അല്ല എന്നാ പയ്യ പോണ്, 3-4 മാസം കൂടി ഉണ്ട്. ഞങ്ങള് നിക്കണില്ല, വീട്ടിൽ പടിയിൽ എബ്രായി കുവൈത്തിൽ നിന്ന് വന്നു. കയ്യിലുള്ളത് തീർന്നതിന്റെ മുമ്പ് ഓനിയും കൂടി ഒന്ന് കാണട്ടെ. ഇപ്പൊ എന്തേ, ഇറങ്ങണ്ടിയോ ഇറങ്ങിയ കിട്ടണ്ടിയോ കിട്ടും, അല്ലാത്തവനും ഒട്ടും. ഇത്ര വലിയൊരു സംഖ്യ സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് ബാപ്പക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ സംഭാവന കൊടുത്തിട്ടുണ്ട്, അവൻ കാനോട് വെച്ചാ കൊടുത്തത്? കൊടുക്കുന്നത് ബാപ്പയാണെങ്കിലും പണം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കല്ലേ. അതിനു മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോന്ന് ബാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? സമ്പാദിക്കാതെ ഗൾഫിന്റെ 10-12 കൊല്ലം കന്നതിന് പണി. ഗൾഫ് പോയി വന്നിട്ട് ഓരോരുത്തര് നാടൊട്ടാകെ പറമ്പ് വാങ്ങണ്, എസ്റ്റേറ്റ് വാങ്ങണ്, വലിയ വലിയ വീടുണ്ടാക്കണ്, ബിസിനസ് തുടങ്ങണ്. അനക്ക് മാത്രം എന്താത്തൊന്നും പറ്റൂലേ. ഗൾഫിന്റെ മക്കളുള്ള ഓരോ വാപ്പമാര് ഇതിലൊക്കെ നടക്കുന്ന കാണുമ്പോളേ എനിക്ക് വിഷമുണ്ട്. ഓരോ കടയിൽ ഞാൻ പിടിച്ചിരിക്കണത് ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടാ. ഈ മാലില്ലേ ഇപ്പൊ എനിക്കുള്ള നിലയും വലിയ അനക്കറിഞ്ഞൂടെ, അതിന്റെ ഒരു ആദരവും ബഹുമാനവും അനക്കും കിട്ടണില്ലേ? പിന്നെ എന്താ കുറച്ച് പൈസ ഇറക്കിയായിട്ടുള്ള ചേതവും.